ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു യു കെ എക്സ്പ്രസ് അപ്പോൾ നമ്മൾ കുറേ ദിവസങ്ങളായി വീഡിയോ ഒക്കെ ചെയ്തിട്ട് വേറെ ഒന്നും കൊണ്ടല്ല എപ്പോഴും അസ് യൂഷ്യൽ പറയുന്നത് പോലെ തന്നെ തിരക്കൂണ്ടും കാര്യങ്ങളും കൊണ്ടാണ് അപ്പോൾ നമ്മൾ ഒന്നാമത് നമ്മുടെ നാട്ടിലെ ഓഫീസൊക്കെ ഓപ്പൺ ആക്കിയിട്ട് കുറച്ചായി അറിയാം നമ്മൾ ഫോളോ ചെയ്തുകൊണ്ടിരിക്കുന്നവർക്ക് അറിയാം പിന്നെ അപ്ഡേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ ഇപ്പോഴാണ് നമ്മൾ ഇൻസ്റ്റയിലൊക്കെ ഒന്ന് ആക്റ്റീവായിട്ട് വരുന്നത് അപ്പോൾ അതിൽ ഓൾറെഡി കുറേ അപ്ഡേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട് ഇനി ഉള്ളത് ദിവസങ്ങൾ അപ്ഡേറ്റഡ് ആയിട്ട് വരും ഓരോ കാര്യങ്ങളും അതുപോലെ തന്നെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിൽ നമ്മളെ കൊണ്ട് പറ്റുന്ന രീതിയിലുള്ള നമ്മുടെ ഇൻഫർമേഷൻസ് നമ്മളതിലും പിന്നെ നമ്മൾ വീഡിയോ ത്രൂ നമ്മൾ ഇൻഫോർമേറ്റീവ് വീഡിയോ ഒക്കെ ചെയ്തിട്ട് കുറേ കാലങ്ങളായി അതുകൊണ്ട് വീഡിയോ ചെയ്യുക കുറേ പേരായിരിക്കും ശത് പോയി നിർത്തിയോ എന്നൊക്കെ കാരണം ആവശ്യത്തിൽ കൂടുതൽ വർക്ക് ഇപ്പോൾ ഓൾറെഡി ഇവിടെ ഉള്ളതുകൊണ്ട് മാത്രമാണ് നമ്മൾ ഇത്തിരി സ്ലോ ആയി പോകുന്നത് വേറെ ഒന്നുമല്ല നമ്മുടെ ഓഫീസ് ഇവിടെയും രജിസ്റ്റർ ചെയ്തായിരുന്നു അപ്പോൾ ഇതിപ്പോൾ നമ്മുടെ ചെറിയൊരു ഓഫീസിൽ നമ്മൾ ഇരുന്ന് കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്നെ അപ്പോൾ വേറെ ഒന്നല്ല നമ്മൾ ഈ ഒരു ചെറിയൊരു തിരക്കൗണ്ട് മാത്രമാണ് ഇത്തിരി ലാഗായത് അല്ലാണ്ട് വീഡിയോ സ്റ്റോപ്പ് ചെയ്ത് നിർത്തിയതൊന്നുമല്ല നമ്മളെ കൊണ്ട് പറ്റുന്ന ചെറിയ ചെറിയ വീഡിയോകൾ നിങ്ങളുടെ മുമ്പിലേക്ക് ഞങ്ങൾ എന്തായാലും എത്തിക്കും അത് ഇൻഫോർമേറ്റീവ് ആയിക്കോട്ടെ എന്തെങ്കിലും കാഴ്ചകളായിക്കോട്ടെ യു കെ റിലേറ്റഡ് എന്തെങ്കിലും കാര്യങ്ങളൊക്കെ അപ്പോൾ നമ്മൾ ഇന്നിപ്പോൾ ഞാൻ മെയിൻലി ഈ വീഡിയോയിലേക്ക് വരുന്നത് വെച്ചാൽ ഇപ്പോൾ മിഡ് ഇൻടേക്ക് ഏകദേശം ഓപ്പൺ ആയി അതായത് ഏപ്രിൽ മെയ് അപ് ടു ജൂൺ ഈ കുറച്ച് യൂണിവേഴ്സിറ്റീസ് ഓപ്പൺ ആണ് പർട്ടിക്കുലർ യൂണിവേഴ്സിറ്റി അത് വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഓൾറെഡി നമ്മളിപ്പോൾ ഈ നമ്മുടെ ഇന്നത്തെ വീഡിയോൻ്റെ ഒപ്പം തന്നെ ഫസ്റ്റ് നമ്മൾ ഇതിൽ കൊടുത്തേക്കാം അതായത് ഒരു പോസ്റ്റർ പോലെ ഏതൊക്കെ കുറച്ച് യൂണിവേഴ്സിറ്റി ഇനിയും യൂണിവേഴ്സിറ്റികളുണ്ട് കൂടുതൽ ഇൻഫർമേഷൻ നിങ്ങൾക്ക് കൂടുതലായിട്ട് കോഴ്സ് റിലേറ്റഡോ എന്തെങ്കിലും കാര്യങ്ങൾ റിലേറ്റഡോ അതായത് എഡ്യൂക്കേഷൻ റിലേറ്റഡ് എന്തൊക്കെ അറിയണോ നിങ്ങൾ ഓഫീസായിട്ട് ബന്ധപ്പെടാം അവിടെ നമുക്ക് ഒരു ആറ് സ്റ്റാഫുകളുണ്ട് അത്യാവശ്യം വെൽ ട്രെയിൻഡ് സ്റ്റാഫുകളും അത്യാവശ്യം നല്ല നോളജ് ഉള്ളവർ ുണ്ട് നിങ്ങൾക്ക് അവരിൽ നിന്ന് സാറ്റിസ്ഫൈഡ് അല്ലെങ്കിൽ പേഴ്സണലി നമ്മൾ നമ്മൾ എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ഓൾറെഡി രണ്ടായിരത്തി സംതിങ് ഇതൊരു തള്ളിപ്പായിട്ട് ഇതായിട്ട് പറയണതല്ല കാരണം നമ്മുടെ മൗത്ത് പബ്ലിസിറ്റി ത്രൂ നമ്മുടെ ഫ്രണ്ട്സ് ത്രൂ ഉള്ള ആൾക്കാരുടെ കോൺടാക്ട്സ് ത്രൂ അവർ നമ്മളെ എപ്പോഴും വിളിക്കുന്നുണ്ട് നമ്മൾ എൻഡെയർലി നമ്മുടെ ഞങ്ങളുടെ മൂന്ന് മൂന്നുപേരുടെ നമ്പറും എല്ലാ നമ്പറൊക്കെ മാറ്റി പിന്നെ നമ്മുടെ നമ്മുടെ പാർട്ണറുണ്ട് അവരെല്ലാവരും ഇപ്പോൾ എല്ലാവരും ബിസിയാണ് ഓരോരോ വർക്കുകളിൽ അപ്പോൾ അതായത് ഇപ്പോൾ ഞങ്ങളുടെ നമ്പർ എൻഡെയർലി മാറ്റിയത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മലപ്പുറം മാറ്റിക്കേണ്ടതല്ല അത് ഓഫീസിൻ്റെ റിലേറ്റഡുള്ള കാര്യങ്ങൾ ഓഫീസ് അതായത് എഡ്യൂക്കേഷൻ റിലേറ്റഡ് എല്ലാ കാര്യങ്ങളുടെ നമ്പർ അതിലുണ്ട് അതിൽ വിളിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഡീറ്റെയിൽസ് കിട്ടും അതിൽ നിന്നല്ലെങ്കിൽ സ്റ്റാഫുകളുടെ നമ്പർ സ്പ്ലിറ്റ് ചെയ്ത് നിങ്ങൾക്ക് തരാം അവർ ഇൻഫർമേഷൻസ് നിങ്ങൾക്ക് തരും പിന്നെയുള്ള കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ വേറെ ഇവിടെ ഓൾറെഡി നമ്മൾ വർക്ക് വിസ റിലേറ്റഡ് ഉള്ള കാര്യങ്ങളിലും കുറച്ച് കുറച്ച് കാര്യങ്ങളൊക്കെ തിരക്കാണ് അതാണ് കമ്പനിക്ക് ഇവിടെ രജിസ്റ്റർ ചെയ്തതും കാര്യങ്ങളും വേറെ ഒന്നുമല്ല ഇനി ഞങ്ങൾ കുഴപ്പിച്ച് ചെയ്യാൻ പോകുന്നില്ല ഇപ്പോൾ അറ്റ്ലീസ്റ്റ് കുറച്ച് യൂണിവേഴ്സിറ്റി അൾസ്റ്റർ യൂണിവേഴ്സിറ്റി കവൻട്രി യൂണിവേഴ്സിറ്റി സൺഡർലൻഡ് യൂണിവേഴ്സിറ്റി അങ്ങനെ ബി ബി പി യൂണിവേഴ്സിറ്റി റോഹാൻറ്റൻ ഞാൻ ഒരു യൂണിവേഴ്സിറ്റിയുള്ള പേരിങ്ങനെ ചടരാണെന്ന് പറയുന്നില്ല ഇതൊക്കെ ഓൾറെഡി ഇപ്പോൾ കുറച്ച് യൂണിവേഴ്സിറ്റികൾ ഇപ്പോൾ ആയി കിടക്കുന്നുണ്ട് ഇവിടെയൊക്കെ നമുക്ക് അഡ്മിഷൻ ലഭ്യമാണ് കാരണം അഡ്മിഷൻ എടുക്കുമ്പോൾ നിങ്ങൾ വേറെ ഒരു കാര്യം ശ്രദ്ധിക്കുക ഇപ്പോഴത്തെ ഒരു കാര്യമുണ്ട് ഒരു ഗ്രൂപ്പ് ഓഫ് സ്റ്റുഡൻറ്സ് അഡ്മിഷൻ വേണ്ടി സമീപിക്കും സമീപിക്കുമ്പോൾ നമ്മൾ നമ്മളെപ്പോഴും ശ്രദ്ധിക്കും നമുക്ക് ആ ഒരു കോഴ്സിനെ അപ്രോച്ച് ചെയ്യാനുള്ള അപ്രോച്ച് ചെയ്യാനുള്ള ഇതുണ്ടോ നോക്കുക അതായത് നമ്മുടെ എലിജിബിലിറ്റി ക്രൈറ്റീരിയ മീറ്റ് ചെയ്യേണ്ടതെന്ന് നോക്കുക വേറെ എന്താ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ എലിജിബിലിറ്റി ക്രൈറ്റീരിയ മീൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കണ്ടീഷൻസ് വൺസ് നമുക്ക് ഓഫർ ലെറ്റർ കിട്ടി കഴിയുമ്പോൾ ചിലവർക്ക് വരണ ലാഗ് പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ ആ സമയത്ത് അതായത് കണ്ടീഷൻസ് മീറ്റ് ചെയ്തുണ്ടാവില്ല ചിലവർക്ക് ഐ എൽ ടി സി മാൻഡേറ്ററി പറയണം ും ചിലർക്ക് വേറെ എന്തെങ്കിലും അതിന് ഇക്വലൻസി ആയിട്ടുള്ള സർട്ടിഫിക്കറ്റ് ചോദിക്കുന്നുണ്ടാവും അപ്പോൾ ഇന്നെ കാര്യങ്ങൾ ചിലവർ അത് മീറ്റ് ചെയ്യാണ്ടാവും അത് ഈ ഓഫർ ലെറ്ററോട് കൂടി നിന്ന് പോകണേ അതായത് അൺകണ്ടീഷണൽ ഓഫർ ലെറ്റർ വരാണ്ടാവണേ അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ വൺസ് നിങ്ങൾ എപ്പോഴും നമ്മളിപ്പോൾ ഏജൻസിനെ സമീപിക്കുമ്പോഴാണെങ്കിൽ അവർ പറഞ്ഞു തരും നിങ്ങളുടെ മാർക്ക് ഇപ്പോൾ പ്ലസ് ടുന് മോർ ദാൻ ഇംഗ്ലീഷിന് സെവൻറ്റി പെർസെൻറ്റേജ് മാർക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് പ്രൊസീഡ് ചെയ്യാൻ പറ്റും പ്ലസ് അതുപോലെ തന്നെ ഡിഗ്രിക്ക് ഫിഫ്റ്റി ഫൈവ് പെർസെൻറ്റേജാണ് പോകും അപ്പോൾ ഈ ഒരു ക്രൈറ്റീരിയ മാത്രം എല്ലാ യൂണിവേഴ്സിറ്റിയിലാണ് പറയണേ ചില നമുക്ക് റയർ യൂണിവേഴ്സിറ്റികൾ സിക്സ്റ്റി പെർസെൻറ്റേജ് തുടങ്ങി അക്സെപ്റ്റ് ചെയ്യുന്ന യൂണിവേഴ്സിറ്റികളുണ്ട് പിന്നെ ഇംഗ്ലീഷിൻ്റെ ഇക്വൻസി അക്സെപ്റ്റ് ചെയ്യുന്ന ഡ്യൂലങ്കോ അങ്ങനെ കുറേ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് അറിയുന്നുണ്ടെങ്കിൽ സ്റ്റാഫുകൾ തന്നെ വിളിക്കുക അവർ ചെക്ക് ലിസ്റ്റും കാര്യങ്ങളും നിങ്ങൾക്ക് എല്ലാം ഇൻഫോർമേറ്റീവായിട്ട് തരും പിന്നെ ഫസ്റ്റ് ഓഫ് ഓൾ നിങ്ങളുടെ ഒറ്റ സ്ട്രെച്ചിലായിട്ട് വീഡിയോ പോകാൻ പോകാൻ ഞാൻ ഇങ്ങനെ മൈൻഡിൽ ഓർത്തിരിക്കുന്ന കാര്യങ്ങൾ പറയാം നിങ്ങളെപ്പോഴും അഡ്മിഷൻ എടുക്കുമ്പോൾ ഒരു കാര്യം വേറെ ശ്രദ്ധിക്കേണ്ടത് ബാച്ചലേഴ്സ് സ്റ്റുഡൻസിൻ്റെ അടുത്ത് ഞാൻ എപ്പോഴും പറയും ഇപ്പോഴും നമ്മളെ വിളിക്കുന്നുണ്ട് ബാച്ചലേഴ്സ് സ്റ്റുഡൻസ് വെച്ചാൽ അഡ്മിഷൻ എടുക്കട്ടെ അത് നിങ്ങളുടെ സെൽഫ് കോൺഫിഡൻസ് ആണ് നിങ്ങൾ അഡ്മിഷൻ കഴിഞ്ഞാൽ എടുത്തുകഴിഞ്ഞാൽ നിങ്ങളിവിടെ വിജയിക്കുന്നുള്ളൂ നിങ്ങൾ ഒരു പതിനെട്ട് വയസ്സ് തുടങ്ങി നിങ്ങൾക്ക് അറിയാം നിങ്ങൾ പതിനെട്ട് വയസ്സ് അല്ലാണ്ട് ഓവർ നേരത്തെ അത്യാവശ്യം നല്ല വിവരം പക്കത്തുള്ള പിള്ളേരുകളൊക്കെ ഓൾറെഡി ഉണ്ട് നിങ്ങൾക്കറിയാം എങ്ങനെയായിരിക്കണം ഇവിടെ നിലനിൽനിന്ന് പോകേണ്ടതും നിങ്ങൾക്ക് ഒരുപാട് വ്ളോഗേഴ്സ് വഴി ഒരുപാട് സ്റ്റുഡൻസിൻ്റെ റിയൽ ലൈഫ് വഴിയും വിളിച്ചു ചോദിച്ചും ഇപ്പോൾ ബന്ധപ്പെടാൻ കുഴപ്പമില്ല കാരണം ഏഷ്യൻസ് കുറേ ഒരു ലോഡ് ഡംബായി നമ്മുടെ യു കെ ഓളം ഉണ്ട് അപ്പോൾ ആരെ വിളിച്ച് വച്ചാൽ നിങ്ങളുടെ ബന്ധുക്കളായിട്ട് അവരൊക്കെ ആയിട്ട് ഇഷ്ടംപോലെ ആൾക്കാരുണ്ടാവും അപ്പോൾ ആര് വിളിച്ചു ചോദിച്ചാൽ നിങ്ങൾക്ക് കാര്യങ്ങൾ ഏകദേശം അറിയാൻ പറ്റും ഒരാൾക്കാർ ബാച്ചലേഴ്സ് സ്റ്റുഡൻ്റെ ലൈഫ് സ്റ്റൈൽ ഒരു മാസ്റ്റേഴ്സ് പഠിക്കുന്ന സ്റ്റുഡൻ്റെ ലൈഫ് സ്റ്റൈൽ ഇവൻ ഞങ്ങളുടെ മാസ്റ്റേഴ്സ് കഴിഞ്ഞ് അപ്പോൾ അത് ഓൾറെഡി നമ്മൾ ഷെയർ ചെയ്തിട്ടുണ്ട് ഇഷ്ടംപോലെ ആൾക്കാർ ഇവിടെ ഷെയർ ചെയ്യുന്നുണ്ട് കാര്യങ്ങൾ അപ്പോൾ നിങ്ങളുടെ കാര്യം ഫസ്റ്റ് എനിക്ക് ബാച്ചലേഴ്സിനോട് പറയാനുള്ള ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി ഉണ്ടെങ്കിൽ നിങ്ങളുടെ അഭിരുചിക്ക് അനുസരിച്ചുള്ള കോഴ്സുകൾ ചൂസ് ചെയ്യുക കാരണം നിങ്ങൾക്ക് ഇതുകൊണ്ട് ഫ്യൂച്ചറിലേക്ക് എന്തെങ്കിലും ബെനിഫിറ്റ് ഉണ്ടോ എന്ന് നോക്കിയിട്ട് ചെയ്യാം അല്ലെന്നുണ്ടെങ്കിൽ അത് എടുക്കാണ്ടിരിക്കുക കാരണം ഒന്ന് ചിലപ്പോൾ കുറേ പേര് പറയുന്നത് ആദ്യം നമ്മുടെ പാരൻസിൻ്റെ സപ്പോർട്ട് ലോൺ എടുത്ത് ചിലപ്പോൾ വീട് പണയം വെച്ചിട്ടൊക്കെ അവർ കൊടുത്ത് കയറ്റി വിടാന്ന് പറയും അപ്പോൾ അവർ എക്സ്പെക്റ്റേഷൻ പാരൻസ് എക്സ്പെക്ട് ചെയ്യുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവരൊന്ന് ചോഭിച്ച് എങ്ങനെയെങ്കിലും യു കെ എന്നൊക്കെ എന്തെങ്കിലും എയിൻ ചെയ്തു യു കെയിലെ ഏതെങ്കിലും ഒരു കോഴ്സൊക്കെ പഠിച്ച് അവർ അവരുടെ ഒരു ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി കണ്ടെത്തുന്നുള്ളൊരു ഇതുകൊണ്ടാണ് അവർ ആ കോഴ്സ് ചൂസ് ചെയ്ത് വിട്ട് അവർ പഠിച്ചൊരു ജോലിയൊക്കെ ഒരു ഇതില് പക്ഷെ ചില പിള്ളേർ പകുതി വെച്ച് ഡ്രോപ്പ് ചെയ്ത് പോകണ്ട അവസ്ഥ കാണണ്ട വന്നിട്ടുണ്ട് അത് അപ്പോഴാണ് അവരുടെ അന്വേഷിക്കുമ്പോഴേക്കും അവർ പറയാം കാരണം ഞങ്ങൾ ഫിനാൻഷ്യലി ഇത്തിരി ട്രബിളായി സീനായിരുന്നെ അതുകൊണ്ട് പറയണേ എപ്പോഴും നമുക്ക് വെൽ ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി മീൻസ് ഈ ഒരു കോഴ്സ് തരണമെങ്കിൽ ഇത്ര എന്ന് അറിയാലോ ചിലവിടത്ത് പന്ത്രണ്ട് ടുവൽ ലാക്സ് ആയിരിക്കും ആദ്യത്തെ വർഷം ഒരു രണ്ടായിരം പോകുന്നത് സ്കോളർഷിപ്പ് ഉണ്ടാവും അത് കഴിഞ്ഞ് സെക്കൻഡ് ഇയറിൽ ഫീസ് അടക്കണം ഇൻറ്റേൺഷിപ്പിൻ്റെ ടൈമിൽ ചിലപ്പോൾ ഉണ്ടാവില്ല ഫോർത്ത് ഇയർ അടയ്ക്കേണ്ടി വരും അപ്പോൾ ഇതൊക്കെ നിങ്ങൾ ഒരു കാൽക്കുലേറ്റ് ചെയ്ത് നിങ്ങളുടെ ലിവിംഗ് എക്സ്പെൻസും ഇതൊക്കെ മൈൻഡിൽ നിങ്ങൾ റീഡ് ചെയ്തിട്ട് തന്നെ വരാം എന്നിട്ട് മാത്രം നിങ്ങൾ ഈ ഒരു കോഴ്സിനെ സമീപിക്കുക അല്ലെന്നുണ്ടെങ്കിൽ നാട്ടിലൊരു ഡിഗ്രി കഴിഞ്ഞോട്ടെ കഴിഞ്ഞിട്ട് നിങ്ങൾ മാസ്റ്റേഴ്സിലേക്ക് പോന്നോ മാസ്റ്റേഴ്സ് പ്രോഗ്രാം ചെയ്യുമ്പോൾ ഞങ്ങൾ തന്നെ പറഞ്ഞല്ലോ ഒരു ഫോർട്ടീൻ ലാക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ തീരും ഫസ്റ്റത്തെ ഒരു ഇൻടേക്കിൽ നിങ്ങൾക്ക് ഇപ്പോൾ ഞാൻ ഇതൊരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി യൂണിവേഴ്സിറ്റി ടി സൈഡിലുള്ള അവസ്ഥയാണ് പറഞ്ഞാൽ ചില യൂണിവേഴ്സിറ്റിയിൽ ചെറിയ വേരിയേഷനുകൾ ഉണ്ട് ഓൾറെഡി കോഴ്സിന് അപ്പോൾ ഒരു രണ്ടായിരം പൗണ്ട് ആദ്യം നമുക്ക് സ്കോളർഷിപ്പ് ഇട്ടുമ്പോൾ ഒരു അയ്യായിരം പൗണ്ടൊക്കെ എനിക്ക് ആദ്യം ഫീസ് വന്നുള്ളൂ അഞ്ച് ലക്ഷം രൂപ പിന്നെ ഒരു ഹെൽത്ത് സർചാർജും ഫീസാ ഫീസും എല്ലാം കൂടി ഒരു എട്ടര രൂപയുണ്ടെങ്കിൽ കയറി വരാൻ പറ്റിയായിരുന്നു ടിക്കറ്റ് അടക്കെടുത്ത് എടുത്ത് അപ്പോൾ അന്നൊക്കെ എന്ന് വെച്ചൊരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി യൂണിവേഴ്സിറ്റി നമുക്ക് വന്ന് പഠിക്കാൻ പറ്റി കഴിഞ്ഞ ഒരു കോഴ്സ് ഒരു ഡിഗ്രി സർട്ടിഫിക്കറ്റ് നമുക്ക് ഗെയിൻ ചെയ്യാൻ പറ്റി കാര്യങ്ങളൊക്കെ അതുകഴിഞ്ഞ് പി എസ് ഡബ്ല്യൂല നിലനിൽക്കാൻ പറ്റി ഇപ്പോഴും നമുക്ക് വർക്ക് ചെയ്യാം അപ്പം അതായത് മാസ്റ്റേഴ്സിൻ്റെ കാര്യം വലിയൊരു തലവേദന ഇല്ല കാരണം അവർക്കൊരു പവം ഓൾറെഡി ഞാൻ പറഞ്ഞു ഇപ്പോൾ ബാച്ചലേഴ്സ് സ്റ്റുഡൻസിനുണ്ടാവാം അതുപോലെ തന്നെ ഇവരും പണിയെടുക്കാനുള്ള ഒരു മൈൻഡ് സെറ്റും അതായത് ലീഗലി ഉള്ള ഞാൻ പറഞ്ഞത് ട്വൻറ്റി അവേഴ്സ് നമുക്ക് ക്ലാസ് ഉള്ളപ്പോഴും ഫോർട്ടി അവേഴ്സ് നമുക്ക് വെക്കേഷൻ ടൈമിലും നമ്മൾക്ക് വർക്ക് ചെയ്യാം അത് അല്ലാണ്ട് ഇപ്പോൾ കുറേ പേർക്ക് കുറേ അല്ലാത്ത നോളേജുകൾ എക്സ്ട്രാ നമ്മൾ എല്ലാവർക്കും അറിയാം നമുക്കൊന്നും എല്ലാത്തിനും വീഡിയോയിൽ പറയുന്നതിന് പരിധികളുണ്ട് കുറേ പേര് ഓവർ എക്സ്പെക്ടേഷൻ കൊടുത്തു വരുന്നവരുണ്ട് കുറേ പേര് പഠിക്കാൻ തന്നെ അല്ലാണ്ട് ഇവിടെ എങ്ങനെയെങ്കിലും എത്തിപ്പെടാനുള്ള ഒരു മാർഗം സ്റ്റുഡൻറ് വേസ് ആണ് കണ്ടുകൊണ്ടിരുന്നത് അപ്പോൾ ആ ഒരു സ്റ്റുഡൻറ്റ് വിസയിൽ വന്നിട്ട് ഇവരെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞു കഴിഞ്ഞാൽ നേരെ ജോബിനാണ് മെയിൻലി കോൺസെൻട്രേറ്റ് ചെയ്യുക അങ്ങനെയാണ് കുറേ പേര് കോഴ്സ് ഡിസ്കണ്ടിന്യൂ ചെയ്യേണ്ട അവസ്ഥയിലേക്ക് പോകുന്നത് അപ്പോൾ കുറേ പേര് എങ്ങനെയെങ്കിലും ഐ ബി എം ഇതാണ് ഞാൻ ഐ ബി എമ്മിന് ചെയ്ത് പറയുന്നതല്ല അതായത് ബി കോം കഴിഞ്ഞവർക്കും ബി സി ഒക്കെ കഴിഞ്ഞവർ ചിലവർക്കും ലിമിറ്റേഷൻസ് ഉണ്ട് ഇന്ന പർട്ടിക്കുലർ കോഴ്സിലേക്ക് പോവാൻ പറ്റുള്ളൂ അതായത് എം ബി എ ഐ ബി എം അങ്ങനെയുള്ള കാര്യങ്ങൾ അഡ്മിനിസ്ട്രേഷൻ ലെവലിലേക്കൊക്കെ പോവാൻ പക്ഷേ ഇപ്പോൾ ഞാനൊരു പറയാം ബികം കഴിഞ്ഞിട്ട് നേരെ ഇവിടെ എഞ്ചിനീയറിങ്ങിലേക്ക് കയറാൻ പറ്റില്ല അപ്പോൾ നിങ്ങൾക്ക് തന്നെ അറിയാം നിങ്ങൾക്ക് ഏത് പർട്ടിക്കുലർ കോഴ്സ് എടുക്കണം നിങ്ങളുടെ മനസ്സിലുണ്ടാവും പിന്നെ എല്ലാ ഇൻടേക്കിലും എല്ലാ കോഴ്സും ഇപ്പോൾ ഒരു മിഡ് ഇൻടേക്കിൽ ചിലപ്പോൾ പർട്ടിക്കുലർ കുറച്ച് കോഴ്സാണ് ഇന്ന യൂണിവേഴ്സിറ്റികളിൽ ഉണ്ടാവുള്ളൂ അപ്പം നിങ്ങളുടെ കോഴ്സ് എവിടെ കിട്ടുന്നോ നിങ്ങൾ മറ്റുള്ള ഏജൻറ്റുമാർ ഇപ്പോൾ ഞങ്ങൾ ഫോഴ്സ് ചെയ്ത് നിങ്ങൾ ഇന്ന കോഴ്സ് എടുക്കുന്നു പറഞ്ഞാൽ നിങ്ങൾ എടുക്കാൻ നോക്കണ്ടേ അത് പഠിക്കാൻ വരുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് പർട്ടിക്കുലറായിട്ട് നല്ലൊരു കോഴ്സ് നിങ്ങൾ തന്നെ ചൂസ് ചെയ്യുക ഫ്യൂച്ചറിലേക്ക് നിങ്ങൾക്ക് എന്തെങ്കിലും ഗെയിൻ ചെയ്യാൻ പറ്റുന്നുള്ളൊരു ഇതുകൊണ്ട് മാത്രം ചൂസ് ചെയ്യുക അപ്പോൾ അതാണ് വേറൊരു കാര്യം പിന്നെ സാറിനെ ഞാൻ ഓൾറെഡി പറഞ്ഞു പിന്നത്തെ കാര്യം നിങ്ങൾ യു കെയിലേക്ക് വരുന്നതിന് മുമ്പ് ഇപ്പോഴത്തെ സിസ്റ്റം ഉണ്ട് കുറേ പേര് ഇവിടെ വന്ന് എൻറോൾ നാട്ടിൽ നിന്ന് ചെയ്തു വന്നായിരുന്നു ക്ലാസ് തുടങ്ങി എന്ന് പറഞ്ഞ് ടിക്കറ്റ് എടുക്കാൻ വൈകി ക്യാസ് ലേറ്റായി വിസക്ക് ഇട്ടിട്ട് വിസ വരാൻ വൈകി അപ്പോൾ നാട്ടിൽ നിന്ന് എൻറോൾ ചെയ്യുമായിരുന്നു ചിലവർ എൻറോൾ ക്യാസ് കിട്ടി ഇത് കഴിഞ്ഞ് നാട്ടിൽ നിന്ന് എൻറോൾ ചെയ്തിട്ട് അവരെന്ത് ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാൽ ക്ലാസ് ഇവർക്ക് എങ്ങനെയാണ് അവരുടെ ടൈം ടേബിൾ നോക്കാനോ അവർക്ക് മൊബൈൽ ആപ്ലിക്കേഷൻ അതായത് യൂണിവേഴ്സിറ്റിയുടെ ആപ്ലിക്കേഷൻസ് ഉണ്ട് ഇതിൽ അറ്റൻഡൻസ് ഇത് ചെയ്യാനോ ക്ലാസ് അറ്റൻഡ് ചെയ്യാനോന്ന് അറിയുവൊന്നില്ലാന്ന് ഇവർ അന്ന് അറ്റ്ലീസ്റ്റ് നിങ്ങൾ എന്ത് ചെയ്യുക നിങ്ങളുടെ ഗ്രൂപ്പുകൾ കുറേ സ്റ്റുഡൻസ് ഉണ്ടാവും നിങ്ങൾ അങ്ങോട്ട് ഇങ്ങനെയൊക്കെ ഒന്ന് ഷെയർ ചെയ്താൽ നിങ്ങൾക്ക് അറിയ പറഞ്ഞു തരും എങ്ങനെയാണ് കാര്യങ്ങൾ എന്നുള്ളത് അങ്ങോട്ട് ഷെയർ ചെയ്ത് പറഞ്ഞു ഇപ്പം ഇവിടെ വന്നപ്പോൾ എനിക്ക് കുറേ പേരെടുത്ത് ചോദിക്കേണ്ട ആവശ്യങ്ങൾ ഉണ്ടായിരുന്നു എൻ്റെ കാര്യങ്ങൾ ചിലവിടുത്ത് എങ്ങനെയാണ് എനിക്ക് ആദ്യം ഒരു പണി കിട്ടിയാണ് ഞാനിവിടെ വന്നപ്പോൾ എനിക്കൊരു കോണ്ടീന മെക്കാനിക്സ് എന്ന കുറേ സബ്ജക്റ്റ് റിട്ടേൺ എക്സാം ആയിരുന്നു ഫിഫ്റ്റി ഫിഫ്റ്റി അമ്പത് മാർക്ക് റിട്ടേണും അമ്പത് മാർക്ക് ഇതായിരുന്നു അസൈൻമെന്റ് ആയിരുന്നു എനിക്ക് അതിന് പകരം ഓപ്ഷൻ മൊഡിയുള്ള മാനുഫാക്ചറിംഗ് സിസ്റ്റം എന്ന് പറയുന്ന ഒരു ഉണ്ടായിരുന്നു ഈ സബ്ജക്റ്റ് എനിക്ക് മാനുഫാക്ചറിംഗ് സിസ്റ്റം ഓൾറെഡി ഞാൻ പണ്ട് എഞ്ചിനീയറിംഗ് പഠിച്ചപ്പോൾ എനിക്ക് അതിലൊരു ടച്ച് ഉണ്ട് ഇതിൽ ഫുൾ ഇന്റഗ്രേഷൻ ഡിഫ്രൻസിയേഷനൊക്കെ സ്റ്റാർട്ടിങ് ആണ് തന്നെ കോണ്ടി മെക്കാനിക്സ് തന്നപ്പോൾ തന്നെ വീണ്ടും അതിലേക്ക് ടച്ച് ചെയ്യണമല്ലോ ദൈവമേ വീണ്ടും വലിയ ആണോ എന്നുള്ള ഒരു മൈൻഡ് സെറ്റിൽ ഞാൻ ഞാൻ ഇത് ഒരു കൂട്ടുകാരായിട്ട് സംസാരിച്ച് വന്നപ്പോൾ അവൻ പറഞ്ഞത് ഇത് നമുക്ക് ഓപ്ഷണൽ മൊഡ്യൂൾ ബ്രോ നമുക്ക് ഇതിലേക്ക് മാറാൻ വേണമെങ്കിൽ വിത്തിൻ വൺ വീക്കിനുള്ള ഇൻഫോം ചെയ്ത് കഴിഞ്ഞാൽ സ്വാപ്പ് ചെയ്യാന്ന് പറഞ്ഞു അതുകൊണ്ട് മാറി ആരണം കൊണ്ട് എനിക്ക് മിക്കത് കോൺഡിൻ മക്കാനിസിൻ്റെ ചിലപ്പോൾ ഞാൻ അത് ഫെയിൽ ആയതെ ഇതുവരെ ഒരു കുഴപ്പമില്ലാണ്ട് എല്ലാം ഫസ്റ്റ് അറ്റംപ്റ്റി തന്നെ പാസ്സായി പോകുന്നത് ഈ ഒരു ഇതും ഞാൻ സ്വാപ്പ് ചെയ്ത് കളഞ്ഞോണ്ട് ചിലപ്പോൾ കോൺട്രിൻ മക്കാനിക്സം തന്നെ ഫെയിൽ ആയി കഴിഞ്ഞായിരുന്നു അപ്പോൾ അങ്ങനെയൊന്നും നമ്മളെപ്പോഴും ഷെയർ ചെയ്യുക നമ്മളുടെ ഫ്രണ്ട്സ് നമ്മുടെ ബാച്ചാറാണോ ഇതായിക്കോട്ടെ ഇവിടേക്ക് വരുന്ന നമ്മുടെ സെയിം യൂണിവേഴ്സിറ്റി ഉള്ളവരായിക്കോട്ടെ കുറേ ഇൻഫർമേഷൻസ് നമുക്ക് അങ്ങോട്ട് ഷെയർ ചെയ്ത് കിട്ടും അപ്പോൾ പിന്നെ നിങ്ങൾ അങ്ങനെ ചെയ്തിട്ട് ചിലവർക്ക് പണി കിട്ടിയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എൻറോൾ ചെയ്തിട്ട് ഇവർ ക്ലാസ് അറ്റൻഡ് ചെയ്യാണ്ടായിരുന്നു ഇവിടെ എത്തിയപ്പോഴേക്കും ഇവരെത്തിയപ്പോഴേക്കും ഇവർക്ക് കിട്ടിയത് വിസാ കട്ടൈൻമെൻറ്റാണ് ഇവർ ഇനി നോമോർ സ്റ്റുഡൻറ്റ് ഇത് ഹോം ഓഫീസിലേക്ക് ഇവർ സെൻഡ് ചെയ്യാൻ പോവുകയാണ് ഇനി നിങ്ങൾക്ക് പഠിക്കാൻ പറ്റില്ല കാരണം നിങ്ങൾ അറ്റൻഡൻസ് കറക്റ്റായിട്ടുള്ള അറ്റൻഡൻസ് ഇല്ല നിങ്ങൾ മെയിൻറ്റെയിൻ ചെയ്തിട്ടില്ല അതുകൊണ്ട് സെൻഡ് ചെയ്യുന്നു പറഞ്ഞിട്ട് എന്നിട്ട് കുറെ പേര് ട്യൂട്ടർമാരൊക്കെ പിടിച്ച് കൈകൾ കാലൊക്കെ പിടിച്ച് കറിഞ്ഞ് അവർക്കറിയില്ല എന്നൊക്കെ പറഞ്ഞ് കുറേയൊക്കെ സോൾവ് ആക്കിയിട്ടുണ്ട് അതായത് ഇന്റർനാഷണൽ അഡ്മിഷൻ അതായത് മീൻസ് അറ്റൻഡൻസിൻ്റെ മെയിൻറ്റെയിൻ ചെയ്യുന്ന ടീമുകളുണ്ട് അവിടെയൊക്കെ പോയിട്ട് അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾ ശ്രദ്ധിക്കുക അറ്റൻഡൻസ് എപ്പോഴും മെയിൻറ്റെയിൻ ചെയ്യുക പിന്നെ ഒരു യൂണിവേഴ്സിറ്റിയിലേക്ക് ഫസ്റ്റ് ഓഫ് ഓൾ വരുമ്പോൾ നിങ്ങൾ പകുതി സ്ട്രെസും ടെൻഷനും കുറയ്ക്കുക കാരണം ഓൾറെഡി ഇത്രയും ബാച്ചുകൾ ഇങ്ങനെ വന്നുവെന്ന് നിങ്ങൾക്കറിയാം കുറേ പല സ്ഥലത്തുനിന്ന് ഇൻഫർമേഷൻസ് കിട്ടിക്കൊണ്ടിരിക്കുകയാണ് ഡെയിലി അപ്പോൾ നിങ്ങൾക്ക് ഓരോ ഇൻഫർമേഷൻസ് ഇനിയും എടുക്കണം എടുക്കണം എന്ന് ചിന്തിച്ചിട്ട് ഒരു പത്ത് പേരടുത്ത് വിളിക്കും പത്ത് പേരും ചിലപ്പോൾ പത്ത് ഒപ്പീനിയൻ തരുന്നവരുണ്ടാവും ചിലപ്പോൾ മൂഡൌട്ടായിരിക്കണമെന്ന് പറയും ഇത് പണ്ടാരം പിടിച്ച സ്ഥലം എന്ന് പറയും ചിലവർ നന്നായി നല്ല ശോഭിച്ചിരിക്കണമെന്ന് പറയും നല്ല അടിപൊളി സ്ഥലമെന്ന് പറയും ചിലവർ ഒരു മോഡറേറ്റ് ലെവലിൽ അങ്ങനെ പറയും അത് കുഴപ്പമില്ല തരക്കേടില്ല പിടിച്ച് നിൽക്കാം അഡ്ജസ്റ്റ് ചെയ്ത് പോകാം എന്നൊക്കെ അപ്പോൾ അതായത് നമുക്കൊരു കോൺഫിഡൻസ് കോൺഫിഡൻസിലാണ് കയറാണ്ടിരിക്കുക ഇപ്പോൾ ഞാൻ ഇവിടെ വന്നപ്പോൾ അവിടെ രണ്ട് രണ്ട് പേരെടുത്ത് ചോദിച്ചു ഏകദേശം ഒരു ചോദിച്ച് നല്ല കോൺഫിഡൻസ് ആയിട്ട് പ്പോൾ തന്നെ നമുക്കൊരു പോസിറ്റീവ് മൈൻഡ് ആയിരുന്നു ഇത് അധികം വരടുത്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ ചിലപ്പോൾ പല പല ഇത് ഇത് കിട്ടിയാൽ എനിക്ക് റെസ്പോൺസ് കിട്ടിയാൽ ഞാൻ അത് എന്ത് ചെയ്തു ഒരു മൈൻഡിൽ എന്തായാലും കയറുന്ന ഉദ്ദേശിച്ചു വിസിക്ക് ക്യാസും കിട്ടി വിസയ്ക്ക് കിട്ടു പിന്നെ ഇനി എന്തായാലും വരാണ്ടിരിക്കാൻ പറ്റില്ല പിന്നെ നമ്മളായിട്ട് എങ്ങനെ രക്ഷപ്പെടാം എന്നുള്ളത് നമ്മൾ തന്നെ കണ്ടെത്താണ്ട് വേറെ ഒരു ആൾക്കാരിൽ എക്സ്പെക്റ്റേഷൻ കൊടുത്തിട്ട് വരാണ്ടിരിക്കാം മറ്റുള്ളവർ നമുക്ക് ഹെൽപ്പ് കിട്ടുകയും ചെയ്യും അതും പറഞ്ഞു ഇവിടെ നമ്മൾ നമ്മളാരും ഹെൽപ്പ് സീക്കേണ്ടതെന്നല്ല പറഞ്ഞത് നമുക്ക് സത്യന്തരമായിട്ടുള്ള ഇഷ്ടം പോലെ പേരുണ്ടാവും ഹെൽപ്പ് ചെയ്യാനുള്ള മെന്റാലിറ്റി ഉള്ളവരുണ്ടാവും ഇവൻ നമ്മുടെ കൂട്ടാരുടെ ഇടയിലൊക്കെ തന്നെ ഉണ്ടാവും അങ്ങനെ നമുക്ക് കാര്യങ്ങളൊക്കെ നേടിയെടുക്കാനൊക്കെ പറ്റും കുഴപ്പമൊന്നുമില്ല ജോലിയാണെങ്കിലും കാര്യങ്ങളൊക്കെ ആണെങ്കിലും ഫസ്റ്റ് നിങ്ങൾ യൂണിവേഴ്സിറ്റി വരുമ്പോൾ എൻറോൾ ചെയ്തേണ്ടാന്ന് നോക്കാം നിങ്ങളുടെ ബി ആർ പി ലീഗലി നിങ്ങൾക്ക് ഇവിടെ നിൽക്കാനുള്ള എല്ലാ ഡോക്യുമെൻസും നിങ്ങൾ പക്കയായിട്ട് ക്ലിയർ ചെയ്തേണ്ടാന്ന് നോക്കാം അതായത് നിങ്ങൾക്ക് ഫ്യൂച്ചറിൽ സ്റ്റാൻഡ് ചെയ്യാനായിട്ട് ഇവിടെ എന്തൊക്കെ അതായത് നിലനിൽപ്പിന് വേണ്ടി നിങ്ങളുടെ കാര്യങ്ങൾ ബി ആർ പി കളക്ട് ചെയ്യുക എൻറോൾ ചെയ്തിട്ടുണ്ടാവണം ക്ലാസ് കറക്റ്റായിട്ട് അറ്റൻഡ് ചെയ്യുന്നുണ്ടാവണം നിങ്ങളൊരു ഡി ബി എസ് അതായത് ഇവൻ്റെ ഒരു ജോലിക്ക് പോകുമ്പോൾ പോലീസ് ക്ലിയറൻസ് വേണം വേണമെന്നുള്ളതിൽ ചിലവിടുത്തെ ഏജൻസിക്കാർ തന്നെ എടുത്തു തരും നിങ്ങൾക്ക് ഡി ബി എസ് കാര്യങ്ങളൊക്കെ അല്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ സെൽഫായിട്ട് നമുക്ക് ഡി ബി എസ് എടുക്കാൻ പറ്റും അത് നിങ്ങൾ ഫ്രണ്ട്സായിട്ട് ഷെയർ ലിങ്കും കാര്യങ്ങളൊക്കെ അവരുടെ അടുത്തുണ്ട് എല്ലാവരും എല്ലാ യൂണിവേഴ്സിറ്റി ചെല്ലുമ്പോൾ ഇതൊക്കെ അറിയാത്തവരൊന്നും ഇല്ല മുമ്പ് വന്ന ബാച്ചാർ ഇതൊക്കെ എടുത്തിട്ടുണ്ടാവും എൻ ഐ നമ്പർ അത് മസ്റ്റായിട്ട് നിങ്ങൾ എടുത്തേക്കാം ഒരു ജോലിക്ക് പോകുമ്പോൾ എൻ ഐ നമ്പർ ത്രൂ ആണ് നിങ്ങൾക്ക് എൻ ഐ ത്രൂ ആണ് സാലറി നിങ്ങൾക്ക് കിട്ടുക അപ്പോൾ എൻ ഐ നമ്പറൊക്കെ കുറേ പേര് ഈ പ്രാവശ്യം വന്ന കുറേ പിള്ളേരുകളുടെ എനിക്ക് അറിയണോണ്ട് പറയാം കുറേയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഒരു പത്ത് പേരൊക്കെ കൂട്ടിയാലത് കുറേന്ന് തന്നെ ഉദ്ദേശിച്ച് പറയണം ഇവരൊക്കെ എൻ നമ്പർ എന്താണെന്ന് അറിയുന്നില്ല ചേട്ടാ ഞാൻ എടുത്തിട്ടുണ്ടായില്ല ജോലിക്ക് പോയിട്ടുണ്ടായില്ല വീട്ടുകാര പൈസ അയച്ചുകൊണ്ടിരുന്നത് അതുകൊണ്ട് എന്നെ എടുത്തിട്ടില്ല എന്നൊക്കെ ഒരു എന്തെങ്കിലും ഒരു ആവശ്യത്തിന് എ ഐ വേണ്ട വരും പിന്നെ ബാങ്ക് അക്കൗണ്ട് എടുക്കുമ്പോൾ ഒരേ നാഷണലൈസ്ഡ് ബാങ്ക് അക്കൗണ്ട് നിങ്ങൾ എന്തായാലും കയ്യിൽ കരുതാം ഒരു എച്ച് എസ് ബി സിയോ ലോയിഡ്സോ വാർക്ലേഴ്സോ അങ്ങനെ നാറ്റ് വെസ്റ്റ് കുറേ ബാങ്കുകളുണ്ട് ഇവിടെ ഓൾറെഡി അപ്പോൾ ഒരു ബാങ്ക് അക്കൗണ്ട് നിങ്ങൾ വരുമ്പോൾ തന്നെ നിങ്ങൾക്ക് ചിലപ്പോൾ ക്വാറന്റൈനിലൊക്കെ ഇരിക്കുന്ന സമയത്താണെങ്കിൽ നിങ്ങൾക്ക് ഇവിടുന്ന് എന്തെങ്കിലും ട്രാൻസാക്ഷൻ ഒക്കെ നടക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ചിലവർ ഓൺലൈനായി അപ്പോൾ തന്നെ ബാങ്ക് അക്കൗണ്ട് ഓപ്പൺ ചെയ്യാൻ പറ്റും മോൺസോ പോലത്തെ അക്കൗണ്ട് അല്ലെങ്കിൽ റവലൂട്ട് അങ്ങനെ കുറച്ച് ഓൺലൈൻ ബാങ്കിങ് വേഗം പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്നതൊക്കെ ഉണ്ട് നിങ്ങളുടെ കയ്യിലുള്ള ഡോക്യുമെന്റ്സ് വെച്ചിട്ട് ഓപ്പൺ ആക്കാൻ പറ്റുന്നുണ്ട് അപ്പോൾ അങ്ങനെയുള്ള ഇത് വേണമെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ ചെയ്യാം കാര്യങ്ങൾ കുറേ ഓപ്പർച്യൂണിറ്റി ഓപ്ഷൻസ് ഉണ്ട് ഇവിടെ വന്ന് കഴിഞ്ഞു കഴിഞ്ഞാൽ ചെയ്യാനുള്ളത് പിന്നെ ഡി ബി എസ് ഞാൻ പറഞ്ഞു എൻറോൾ ചെയ്യേണ്ട കാര്യങ്ങൾ പറഞ്ഞു ബി ആർ പി കളക്ട് ചെയ്യേണ്ട പറഞ്ഞു ബാങ്ക് അക്കൗണ്ട് ഓപ്പൺ ചെയ്യേണ്ടത് പറഞ്ഞു പിന്നെ ജി പി പോയി രജിസ്റ്റർ ചെയ്യുക നിങ്ങൾക്ക് ഇവിടെ ഒരു എൻ എസ്സിൽ എന്തായാലും നമ്മൾ സർചാർജൊക്കെ അടച്ചിട്ടാണ് നാട്ടിൽ നിന്ന് വരുന്നത് ഹെൽത്ത് സർ ചാർജും കാര്യങ്ങളൊക്കെ അടച്ച് വരുമ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഫ്രീ ആണ് ഇവിടുത്തെ ട്രീറ്റ്മെൻറ്റും കാര്യങ്ങളും നമുക്ക് പെട്ടെന്ന് എന്ത് സംഭവിച്ചാലും എൻ എച്ച് എസ്സിൽ പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഫ്രീ ആണ് പക്ഷേ നമ്മളിത് ജി പിയിൽ രജിസ്റ്റർ ചെയ്യാണ്ടിരിക്കാൻ പറ്റില്ല ജി പിയിൽ രജിസ്റ്റർ ചെയ്തെങ്കിൽ മാത്രമാണ് നമ്മുടെ അവർ ചോദിക്കും എൻ എച്ച് എസ് നമ്പറും കാര്യങ്ങളും രജിസ്ട്രേഷൻ നമ്പറൊക്കെ അപ്പോൾ ഇതൊക്കെ നമ്മൾ ചെയ്തെങ്കിൽ മാത്രമേ അവിടേക്ക് ഓടി അപ്രോച്ച് ചെയ്യാൻ പറ്റുള്ളൂ ഹോസ്പിറ്റലിലേക്ക് അപ്പോൾ ജി പിയിൽ നമ്പറും അതും നമ്മൾ എടുത്ത് വെക്കേണ്ടത് മസ്റ്റായിട്ടുള്ള കാര്യങ്ങളാണ് നമ്മുടെ നിയറസ്റ്റ് ജി പി പോയിട്ട് രജിസ്റ്റർ ചെയ്യാം അത് വിളിച്ച് അപ്പോയിന്റ്മെന്റ് എടുത്ത് ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ ഇതൊക്കെ നിങ്ങൾ തമ്മി തമ്മി വരുന്ന ഫ്രണ്ട്സ് ആയിട്ട് ഷെയർ ചെയ്താൽ പലർക്കും പല പല കാര്യങ്ങൾ അറിയാൻ പറ്റിയിരിക്കും ചിലപ്പോൾ ഇവനറിയണത് മറ്റവനറിയിരിക്കില്ല അവനറിയത് ഇവന് അറിയിക്കില്ല അപ്പോൾ അത് നിങ്ങൾ ഷെയർ ചെയ്യാം പിന്നെ എനിക്ക് ഞാൻ പറഞ്ഞത് ചെക്ക് ലിസ്റ്റ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഏത് അഡ്മിഷൻ എടുക്കുന്നവർക്ക് അറിയാം ഏജൻസിന്ന് പറഞ്ഞു തരും നമ്മളുടെ മാർക്ക് ഷീറ്റുകൾ എസ് എസ് എൽ സി ആയിക്കോട്ടെ ഹയർ സെക്കൻഡറി ആയിക്കോട്ടെ അതിൻ്റെ മാർക്ക് ഷീറ്റും കാര്യങ്ങളും പിന്നെ നിങ്ങളുടെ ഡിഗ്രി കൺസൾട്ടൻറ്റ് മാർക്ക് ഷീറ്റ് നിങ്ങളുടെ പ്രൊഫഷണൽ സർട്ടിഫിക്കറ്റ് പിന്നെ നിങ്ങളുടെ ഡേറ്റഡ് ആയിട്ടുള്ള എൽ ഒർ ലെറ്റർ ഓഫ് റെക്കമെൻഡേഷൻ പിന്നെ നിങ്ങളുടെ എം ഒ ഐ ഡേറ്റഡായിട്ട് തന്നെയുള്ളത് വേണം എക്സ്പയർ ആയിട്ടുള്ള പരിൽ മീഡിയം ഓഫ് ഇൻസ്ട്രക്ഷൻ കാര്യങ്ങൾ പിന്നെ നിങ്ങളുടെ പാസ്പോർട്ടിൻ്റെ കോപ്പി അങ്ങനെ കുറേ കാര്യങ്ങൾ റെസ്യൂം വേണ്ട വരും ചിലപ്പോൾ അത് ചിലപ്പോൾ വേടിലിട്ട് എഡിറ്റ് ചെയ്ത് ആയിരിക്കും അത് നിങ്ങൾക്ക് കറക്റ്റായിട്ട് ഇപ്പോൾ ഞങ്ങൾ ഇപ്പോൾ എവിടെയല്ലേ ഏത് ഏജൻസിനെ സമീപിച്ചാലും അവർ വ്യക്തമായിട്ട് പറഞ്ഞു തരും നമ്മുടെ ഓഫീസിലും ഇതുപോലെ സ്റ്റാഫുകൾ അവരും പറഞ്ഞു തരും നിങ്ങൾക്കിപ്പോൾ നമ്മുടെ ഓഫീസിൽ സമീപിക്കുമ്പോൾ നിങ്ങൾക്ക് സാറ്റിസ്ഫാക്ഷൻ കിട്ടില്ല നമ്മളെ വിളിക്കും നമ്മുടെ പഴയ നമ്പർ നിങ്ങൾക്ക് അറിയാൻ പറ്റിയിരിക്കും ഇപ്പോൾ നമ്മളെല്ലാം മാറ്റി മെയിൻലി ഓഫീസിൻ്റെ നമ്പറും കാര്യങ്ങളൊക്കെ തന്നെയാണ് അവിടും സാറ്റിസ്ഫാക്ഷൻ കിട്ടുന്നതാണ് പ്രതീക്ഷിക്കുന്നത് അല്ലെങ്കിൽ നിങ്ങൾ സോഷ്യൽ മീഡിയ ത്രൂ ആയാലും കോൺടാക്ട് ചെയ്താൽ മതി കാരണം നമ്മൾ വേറെ ഒന്നും കൊണ്ടല്ല എൻ്റെ ഒരു നമ്പറൊക്കെ മാറ്റി വെക്കുന്നത് നമുക്ക് ഉള്ള കോൺടാക്സ് തന്നെ പഴയ ആൾക്കാരുടെ ഇവിടുന്ന് തന്നെ മൗത്ത് പബ്ലി മൗത്ത് പബ്ലിസിറ്റി ത്രൂ ആയാലും അവരേന്ന് അങ്ങനെ ഷെയർ ചെയ്ത് അവരെ ബന്ധുക്കൾക്കാണെങ്കിലും ഈ ഫ്രണ്ട്സിനാണ് റെഫർ ചെയ്ത് റെഫർ ചെയ്ത് നമുക്ക് വരുന്നുണ്ട് അപ്പം അതിൻ്റെ തിരക്ക് നിങ്ങൾക്ക് സ്റ്റില്ലിവിടെ കണ്ട ഇവിടെ കോളുകൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട് ആരൊക്കെയോ കോളുകൾ വന്നുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ ഇത് നമുക്ക് സിറ്റുവേഷൻ അതുകൊണ്ടാണ് നിങ്ങളെ ഒരാൾക്കാരെ മീൻസ് ഞങ്ങൾ ഒരാൾക്കാർ കാര്യം ശ്രദ്ധിക്കണില്ല ഇത് ഇത് പോകണമല്ല എന്നുള്ളൊരിതല്ല മീൻസ് വേറെ ആൾക്കാരൊന്നും അങ്ങനെ പറട്ടല്ലെട്ടോ മീൻസ് വീഡിയോ ചെയ്യണില്ല അങ്ങനെ ഇട്ടെറിഞ്ഞ് പോയിന്നൊന്നുമല്ല ഇപ്പോൾ സാധനമാണെങ്കിലും ഇപ്പോൾ തിരിച്ചു വരും അടുത്തന്നെ അത് പ്രതീക്ഷിച്ചു മീൻസ് അല്ലെങ്കിൽ നാട്ടിൽ നിന്ന് ഒരു വീഡിയോ ചെയ്യണം എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു ആഗ്രഹമുണ്ടായിരുന്നു എല്ലാവരും ഇപ്പോൾ ഞങ്ങൾ നാല് പേരും കൂടി ഇരുന്ന് ഇപ്പോൾ ഒരു സപ്പോർട്ട് കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട് ഇരുന്നിട്ട് പറ്റാവുന്ന രീതിയിൽ പിന്നെ വേറൊരു സന്തോഷ വാർത്ത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ യു കെ എക്സ്പ്രസിൻ്റെ ഒരു ആപ്ലിക്കേഷൻ ലോഞ്ച് ചെയ്യാണ് അത് നമുക്ക് ഇനി വരും കാലങ്ങളിൽ വിത്തിൻ വൺ മന്ത് ഞാൻ ചിന്തിക്കുന്നു ഹോപ്പ്ഫുള്ളി നമുക്കത് എല്ലാ ഏകദേശം കഴിഞ്ഞു അതുകൊണ്ട് ഞാൻ ഹോപ്പ്ഫുള്ളി എന്നെ പറഞ്ഞത് അതായത് നമ്മളുടെ ഒന്നിൽ പ്ലേ സ്റ്റോർ അല്ലെങ്കിൽ ആപ്പിൾ സ്റ്റോറിൽ സംഭവം നമുക്ക് ലഭ്യമായിരിക്കും അതിൻ്റെ അകത്ത് മെയിൻ ഉദ്ദേശം എന്താണെന്ന് വെച്ച് കഴിഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ അകത്ത് നമുക്ക് അക്കോമഡേഷൻ സീക്കാനാണെങ്കിലോ അതായത് നമുക്കിപ്പോൾ ഒരു പിക്കപ്പിൻ്റെ ആണെങ്കിലോ നിങ്ങൾക്ക് ഇവിടെ വന്നിട്ട് നിങ്ങൾക്ക് കോഴ്സുകളെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് അറിയണമെങ്കിലോ അഡ്മിഷൻ്റെ ഓരോ ഈച്ച് ആൻഡ് എവറി വൺ പ്രോസസ്സ് അതായത് ഓരോ പ്രോസസ്സ് ഏതാണെന്ന് അറിയണമെന്നുണ്ടെങ്കിൽ പോലും അതിൽ വ്യക്തമായിട്ട് എല്ലാം കൊടുത്തിട്ടുണ്ടാവും ഇനി ഞങ്ങൾക്ക് ആ ആപ്ലിക്കേഷൻ്റെ അത് കുറച്ച് കാര്യങ്ങൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ കണ്ടൻറ്റുകളെല്ലാം ഫില്ല് ചെയ്യണം അത് വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ് ലാസ്റ്റ് ഫൈനൽ രജിസ്ട്രേഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ് എല്ലാം കഴിഞ്ഞു ഏകദേശം ഒരു ഔട്ട് ഫിഗർ കഴിഞ്ഞു ഇനി അത് അങ്ങോട്ടൊന്നും ഇത് ചെയ്താൽ മതി ഇത് ഞങ്ങളുടെ ആപ്പ് അല്ല മീൻസ് ഓൾ ഓവർ എല്ലാവർക്കും കൂടി ഈസി ആയിട്ട് യൂസ് ചെയ്യുക അതായത് ഞങ്ങൾ മെയിൻറ്റെയിൻ ചെയ്ത് ഞങ്ങൾ അതിൽ നിന്ന് ഇൻകം സോഴ്സ് ഒന്നും ചിന്തിച്ചിട്ട് ചെയ്യണതല്ല പാർട്ടികൾ കാരണം ഇപ്പോൾ തന്നെ നമുക്ക് ഇഷ്ടം പോലെ ഇഷ്ടംപോലെ പിക്കപ്പാണെങ്കിൽ ഇതൊക്കെയാണെങ്കിൽ എല്ലാവരും വേണ്ടി നമ്മൾ ഇന്നുവരാർക്കും പിക്കപ്പ് നമ്മളായിട്ട് പ്രൊവൈഡ് ചെയ്യാറില്ല ചെയ്യാറ് വെച്ച് കഴിഞ്ഞാൽ ഫ്രീ ആയിട്ട് നമ്മുടെ ഫ്രണ്ട്സിന് ഇതൊക്കെ ചെയ്യും ആരെങ്കിലും ത്രൂ നമ്മുടെ ഫ്രണ്ട്സിന് കോൾ ചെയ്ത് നമുക്ക് അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ ഇവിടെ പകുതി വർക്ക് ഡിലേ ആവും സോ അറിയണ കുറെ പിള്ളേരുണ്ട് ഇപ്പോൾ ലണ്ടൻ നിയറസ്റ്റ് ആണെങ്കിൽ ലണ്ടനിലുള്ളവരൊക്കെ തന്നെ കൊടുക്കും ടാക്സി ഓടിക്കുന്ന ചേട്ടന്മാരവരൊക്കെ അറിയാം അപ്പോൾ അവർ പിക്കപ്പും കാര്യങ്ങളും എല്ലാവരും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അപ്പോൾ എല്ലാവർക്കും ഈ പ്ലാറ്റ്ഫോം യൂസ് ചെയ്യാം ആപ്ലിക്കേഷൻ്റെ അകത്ത് നിങ്ങൾക്ക് അവർ അവരുടെ സർവീസുകൾ അതിൽ ഇൻട്രൊഡ്യൂസ് ചെയ്യാം ഇന്ന സ്ഥലത്ത് ഇപ്പോൾ അക്കോമഡേഷൻ ഇപ്പോൾ ഒരു സ്കോട്ടലാൻഡിൻ്റെ അവിടെ അക്കോമഡേഷൻ ഉണ്ടെങ്കിൽ അവർക്ക് പറയാം ഇവിടെ രണ്ടുപേർക്കുള്ള വേക്കൻസി ഉണ്ട് ഉണ്ടെങ്കിൽ ആ പിള്ളേർക്ക് ഡയറക്റ്റ് കോൺടാക്ട് ചെയ്യാനുള്ളൊരു അത് അതിനുള്ള സിസ്റ്റം നമ്മൾ സെറ്റ് ചെയ്യുന്നുണ്ട് എല്ലാം പിന്നെ നിങ്ങൾക്ക് ഡയറക്റ്റ് എന്തെങ്കിലും കൂടുതൽ ഞങ്ങൾ കോൺടാക്ട് ചെയ്യാനുള്ള ഡയറക്റ്റ് കോൺടാക്ട് ചെയ്യാനുള്ള സിസ്റ്റം ചാറ്റ് ചെയ്യാനുള്ള സിസ്റ്റമൊക്കെ അതിൻ്റെ അകത്ത് എല്ലാം ഉണ്ട് അപ്പോൾ ഇതൊക്കെയാണ് നമ്മൾ പറയുന്നത് വേറെ ഇനി ഡീറ്റെയിൽ ആയിട്ട് മൊത്തത്തിലായിട്ട് ലോഞ്ച് ആവട്ടെ നിങ്ങൾക്ക് അപ്പോൾ മനസ്സിലാവേണ്ട കാര്യങ്ങളൊക്കെ അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ വേറെ നമ്മളിപ്പോൾ വൈകുന്നതും കാര്യങ്ങളൊക്കെ ഇങ്ങനെ കുറെ തിരക്കുകളുടെ ഇടയിലായി പോയി ക്ഷമിക്കണം അപ്പോൾ ബാക്കി എന്തെങ്കിലും കൂടുതലുണ്ടെങ്കിൽ അപ്ഡേറ്റ്സ് ഒക്കെ ഇട്ടുണ്ടെങ്കിൽ ഇൻസ്റ്റാഗ്രാമിൽ ഫോളോ നിങ്ങൾ പോവാം വാട്ട്സാപ്പിൽ ഉള്ളവരെ നമ്മളിപ്പോൾ പരിമിതി ആയിട്ട് ഓരോ രണ്ടായിരത്തി സംതിങ് ഇതൊക്കെ ഉണ്ട് ഇനി അതിൽ പറ്റുള്ളൂ അപ്പോൾ ഏറ്റവും കൂടുതൽ ബെറ്റർ ഓപ്ഷൻ നിങ്ങൾ ഇൻസ്റ്റാഗ്രാം ത്രൂ ഇത് ചെയ്യുക ഇൻസ്റ്റാഗ്രാം പറ്റാത്ത പേഴ്സണലി കോൺടാക്ട് ചെയ്യേണ്ടവർ വാട്സാപ്പിൽ കോൾ ചെയ്യും ഇന്നെടുത്തില്ലെങ്കിൽ നാളെയിലും എപ്പോഴെങ്കിലും നിങ്ങൾക്ക് റെസ്പോൺസ് ഹൺഡ്രഡ് പെർസെൻറ്റ് നമ്മൾ തരും മാക്സിമം ഓക്കെ ഓഫീസിൽ നിന്ന് ഫുൾ ടൈം നിങ്ങൾക്ക് റെസ്പോൺസും കാര്യങ്ങളും ഉണ്ടാവും നിങ്ങൾ കാക്കനാട് പടമുകളിലാണ് നമ്മുടെ ഓഫീസ് ഒരു ആറു മാസമായി അവിടെ വർക്കിംഗ് ആണ് അവിടെ ചെല്ലാം നിങ്ങൾക്ക് അവിടെ നിന്ന് സാറ്റിസ്ഫാക്ഷൻ കിട്ടും ആ ഉറപ്പാണ് കിട്ടിയില്ലെന്നുണ്ടെങ്കിൽ നമ്മൾ ഹൺഡ്രഡ് പെർസെൻറ്റ് നമ്മൾ അറിയിക്കുക നമ്മൾ അതനുസരിച്ചുള്ള റെസ്പോൺസ് നിങ്ങൾക്ക് തരാം വേറെ ഒന്നല്ല അപ്പോൾ ഇന്നത്തെ വീഡിയോ ഞാൻ ഇനി വലിച്ച് നീട്ടില്ല ഇനി എന്തെങ്കിലും ഇൻഫോർമേറ്റീവ് ആയിട്ടോ അല്ലെങ്കിൽ നമ്മൾ എന്തെങ്കിലും അവിടെയും കറങ്ങാൻ പോകണം കറങ്ങാൻ പോകാനൊന്നും ടൈമിപ്പോൾ സിറ്റുവേഷനിലില്ല അപ്പോൾ ഉള്ളൂ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക